ദേശീയ പാതകളിലെ കുഴിയടക്കേണ്ട ജോലികൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കേണ്ടതാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ദേശീയ പാതകളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും കരാറുകാരുടെ ചെലവിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഏത് സാമ്പത്തിക ഇടപാടുകളെപ്പറ്റിയും ഇടിക്ക് അന്വേഷിക്കാം. സുപ്രീംകോടതി ഇക്കാര്യത്തിൽ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി കൊച്ചിയിൽ വ്യക്തമാക്കി. കരാറുകാരനോട് ഈ പണി നടന്ന് ഇത്ര കാലത്തിനകം അതിൽ റോഡിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കരാറുകാരന്റെ ചെലവിൽ അത് നന്നാക്കണം എന്നുള്ളതാണ് ദേശീയപാത നൽകിയിരിക്കുന്ന നിർദ്ദേശം. ദേശീയപാത ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് കരാറുകാരന്റെ ചെലവിലാണ് ഇപ്പോൾ റോഡിലെ കുഴിയടക്കൽ നടക്കുന്നത്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മാധ്യമപ്രവർത്തകരോട് ഒരു അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കുഴിയിൽ എന്താ പിന്നെ ടാറ് മിക്സ് ചെയ്തിട്ടുള്ള കോൾഡ് മിക്സ് ആണ് ഇടുന്നത്, അത് ചാക്കിലാക്കി കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല എൻ്റെ രീതി. അത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ 25 കിലോവിൻ്റെ കോൾഡ് മിക്സ് അങ്ങനെ തന്നെയാണ് കിട്ടുക. അത് ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ നിയമമാണ്. അത് നമ്മൾ സാധാരണ ഈ വലിയ മെഷീനുകളിൽ ഉണ്ടാക്കുന്നത് പോലെയുള്ള ഒരു സംവിധാനമല്ല. ഈ കോൾഡ് മിക്സ് കിട്ടുന്നത് തന്നെ ഇതുപോലെയുള്ള ബാഗുകളിലാണ്. അങ്ങനെ ബാഗുകളിൽ കൊണ്ടുവന്നിട്ട് ആ കുഴി അടക്കുക തന്നെയാണ് ശാസ്ത്രീയമായിട്ടുള്ള രീതി. അത് ഉണങ്ങുന്നതിന് മുമ്പ് നമ്മൾ കമ്പ് കൊണ്ട് കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമാണ്, അത് പൊളിഞ്ഞു പോരും. അത് ഉറക്കാനുള്ള സമയം നമ്മൾ അനുവദിക്കും. അതേസമയം ഓർഡിനൻസ് വിവാദത്തിൽ ഗവർണറുടെ നിലപാട് ശരിയെന്ന് തെളിഞ്ഞുവെന്ന് വി മുരളീധരൻ പറഞ്ഞു. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കേണ്ടി വന്നത് അതുകൊണ്ടാണെന്നും കേന്ദ്ര സഹമന്ത്രി കൂട്ടിച്ചേർത്തു.